എഡിജിപി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കണമെന്ന സിപിയുടെ ആവശ്യം മുഖ്യമന്ത്രി വീണ്ടും തള്ളി. ബിനോയ് വിശ്വവുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടിയെന്ന നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചത്. ഡി ജി പി ഷേഖ് ദർവേഷ് സാഹിബിന്റെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട അവസാന ദിവസം നാളെയാണ്. എ ഡി ജി പിയെ മാറ്റാത്തത് മുഖ്യമന്ത്രിയാണെന്ന് എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ രാവിലെ പ്രതികരിച്ചു. പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഡി ജി പി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും കൂടിക്കാഴ്ച നടത്തിയത്. എ കെ ജി സെന്ററിൽ നടന്ന ചർച്ചയിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പങ്കെടുത്തു. നടപടി അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം മാത്രമെന്ന നിലപാട് മുഖ്യമന്ത്രി ആവർത്തിച്ചു. എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സി പി ഐയുടെ നേതൃയോഗം നാളെ ചേരും. ഡി ജി പിയുടെ റിപ്പോർട്ടിൽ എ ഡി ജി പി പ്രതിസ്ഥാനത്തായിരിക്കുമോ, എ ഡി ജി പിയെ മുഖ്യമന്ത്രി കൈവിടുമോ എന്നതൊക്കെയാണ് ആകാംക്ഷ. അതേസമയം അന്വേഷണം നാടകമായിരുന്നുവെന്നും മൊഴിയെടുക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ മടക്കി അയച്ചെന്നും പി വി അൻവർ പറഞ്ഞു. ഇന്നലെയാണ്, ഇന്നലെ ഉച്ചയ്ക്ക് വൈകിട്ട് 4 മണിക്കാണ് വിജിലൻസ് ഡിവൈഎസ്പി അടക്കമുള്ള സംഘം തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ട് എന്റെ അടുത്ത് നിന്ന് മൊഴിയെടുക്കാൻ വരുന്നു. ഞാൻ പറഞ്ഞു മൊഴി തരാൻ പറ്റില്ല, നാളത്തെ റിപ്പോർട്ട് കഴിട്ട് നിങ്ങൾ എവിടെയായിരുന്നു വിഷയം. വിഷയത്തിൽ നിലപാട് കടുപ്പിച്ച് എൽ ഡി എഫിലെ കൂടുതൽ നേതാക്കൾ രംഗത്തെത്തുകയാണ്. അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന് എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ. ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ അയാൾ എത്ര ഉന്നതനാണെങ്കിലും അവരെ സസ്പെൻഡ് ചെയ്യുന്നതാണ് നല്ലതെന്നുള്ളൊരു അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു. ആ അഭിപ്രായം ഞങ്ങൾ മാത്രമല്ല, ആർ ജെ ഡിയുടെ പ്രതിനിധികൾ പറഞ്ഞു, സി പി ഐയുടെ പ്രതിനിധികൾ മുൻപേ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അതിനോട് അന്ന് മുഖ്യമന്ത്രി യോജിച്ചില്ല. മുഖ്യമന്ത്രി അതിനോട് യോജിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് അന്നുവെന്നും ഞങ്ങൾ വിചാരിക്കുന്നു. വിവാദങ്ങൾക്ക് വഴങ്ങി ക്രമസമാധാന ചുമതലയിൽ നിന്ന് എം ആർ അജിത് കുമാറിനെ മാറ്റിയാലും മറ്റൊരു പ്രധാന പദവി നൽകിയേക്കും. ജയിൽ മേധാവി, എക്സൈസ് കമ്മീഷണർ തുടങ്ങിയ പദവികളാണ് പരിഗണിക്കുന്നത്. അജിത് കുമാറിന് പകരക്കാരനായി ക്രമസമാധാന പാലനത്തിലേക്ക് ആദ്യ പരിഗണന ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷിനും രണ്ടാം പരിഗണന ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായയ്ക്കുമാണ്. സീനിയറായ ഒരാളെ വേണമെന്ന് കരുതിയാൽ മനോജ് എബ്രഹാമിനെയും പരിഗണിക്കും. അതേസമയം പൂരം കലക്കൽ വിവാദത്തിൽ എ ഡി ജി പി നൽകിയ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് നൽകേണ്ടെന്നാണ് സർക്കാർ തീരുമാനം. അജീഷ് ജയകുമാർ, 24, തിരുവനന്തപുരം.